നമ്മൾ പുതിയൊരു ഐറ്റം കൂടി എക്സോട്ടിക് പെറ്റ്സിന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. ഹെഡ്ജോഗ് അപ്പോൾ ഒരു പെയറാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഇത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ കളറും ആൽബിനോ എന്ന് പറഞ്ഞ കളറാണ്. അപ്പം ഇവരുടെ ദേഹത്ത് നമുക്ക് ആ ഒരു പേടിയോടെയാണ് നമ്മൾ എടുക്കുന്നത് തന്നെ. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല, ടാംഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അടിഭാഗത്ത് കൈവച്ച് വേണം നമ്മൾ എടുക്കുക. മേലിൽ ഡയറക്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ അത് പേടിക്കാൻ നേരത്ത് ഷാർപ്പായിട്ട് നമ്മൾ കയ്യിലോട്ട് കുത്തിക്കയറാം. കാണാൻ നല്ല ക്യൂട്ടാണ്. ഇപ്പം ഒന്ന് ടൈമിൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഡയറക്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ പിടിച്ചെടുക്കുവാണെന്നാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ആൽബിനോ എന്ന് പറഞ്ഞ കളറാണ്. നേരത്തെ കാണിച്ചത് സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള കളറാണ്. പിന്നെ ഹസ്ക് ഇടയ്ക്ക് വാഷ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ആയാൽ നമുക്കിതിപ്പോൾ പുതിയ കൂടുതലായിട്ടൊന്ന് മാറ്റാം. ഓരോരുത്തരായിട്ട് കൂട്ടായിട്ട് മാറ്റുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് വരെ കാണാം. ആൽബിനോ റെഡായി ആണ്. ഇതിപ്പോൾ വന്നിട്ട് അതിന് 3 മാസം പ്രായമായി വരുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ കളറാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ കളർ. അപ്പോൾ ഒരു മെയിൽ ഒരു ഫീമെയിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇനിയും വേറെ കളേഴ്സ് ഉണ്ട്, ക്രീം കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്യണം. ഇവരൊന്ന് വളർത്തി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളതും കൂടി നോക്കാൻ. ഇവരുടെ ഫുഡ് ഐറ്റം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാറ്റ് ഫുഡുണ്ട്, ക്യാറ്റ് ഫുഡ് ഫീഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനവും ഫീഡ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കും ഫീഡ് ചെയ്യണം. അതേപോലെ തന്നെ വെള്ളം വെച്ചിരിക്കുന്ന ഡ്രിങ്കറിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം ഫുൾ ടൈം വെക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇത് വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർക്കാണെങ്കിലും വലിയ ഇഷ്യൂ ഇല്ലെന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ചൂടായതുകൊണ്ട് ആ കൂടുതലൊന്നൊരു ഹൈഡിങ് പ്ലേസൊക്കെ വെക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളതിനാണെങ്കിലും വൈക്കോലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇവരത് പതുക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ വെള്ളം നമ്മൾ ഫുൾ ടൈം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പറിനെയും കൂടി നമുക്ക് അതിനകത്തിട്ട് വെക്കാം. അപ്പം ഇവരൊന്ന് യൂസ്ഡ് ആയിട്ട് വരണം, ഇവിടുത്തെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. സമയമെടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും. അപ്പം അങ്ങനെ എക്സോട്ടിക് പെറ്റ്സിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മൾ വീണ്ടും പുതിയൊരെണ്ണം കൂടി ആഡ് ചെയ്തേക്കാണ്.